നമസ്കാരം സാർ. നമസ്കാരം. പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ട്, അപ്പോൾ കോൺഗ്രസ്സിൽ ഒരു പൊട്ടിത്തെറിയില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ വിജയത്തിന് മുന്നിൽ ചെറിയ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. എത്രത്തോളം സത്യസന്ധമായ വാർത്തകൾ അറിയാൻ പറ്റില്ല. ആരും അത് തുറന്ന് പറയണ്ടേ, എസ് ഡി പിയുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് രാഹുൽ മാന്തോട്ടം ജയിച്ചത്. കാരണം എസ് ഡി പി രാഹുൽ മാന്തോട്ടം വിജയിച്ച് പ്രഖ്യാപിച്ച ഫസ്റ്റ് ആഹ്ലാദ പ്രചാരണം പാലക്കാട് നടത്തിയ എസ് ഡി പി പ്രവർത്തകരാണ്. അത് അവർ നടത്താൻ കാരണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് എസ് ഡി പിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എസ് ഡി പി കയറിയ നാട്ടുകാർക്ക് അറിയാം അവരുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് ജയിച്ചതെന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ നേരവകാശികളായി അവർ തന്നെ ആദ്യം പഠനം നടത്തിയത്. കോൺഗ്രസിൻ്റെ പഠനത്തെ അനുവദിക്കാതെ അവർ തന്നെ ആദ്യം പഠനം നടത്തിയ കാരണം വെച്ചാൽ ഞങ്ങളാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ എന്നവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത് അപകടകരമായ ഒരു സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് 4 വോട്ടിന് വേണ്ടി ഏത് പിന്നെ തീവ്രവാദികളുടെയും വോട്ട് സ്വീകരിക്കും എന്നുള്ള കോൺഗ്രസിന്റെ നയം രാജ്യത്തെ കൂടുതൽ അപകടപ്പെടുത്തുകയല്ലാതെ എസ് ഡി പി വോട്ട് വേണ്ട കോൺഗ്രസ് പാലക്കാട് പറഞ്ഞു കേട്ടിട്ടില്ല. ആരും രാഹുൽ മാന്തോട്ടം പറയില്ല, വി ഡി സതീശൻ പോലും പറയണ്ടില്ല എസ് ഡി പി വോട്ട് വേണ്ട എന്ന്. അങ്ങനെ പറയില്ലല്ലോ, പറഞ്ഞ ചരിത്രം അവർക്കില്ലല്ലോ. അതായത് പിന്നെ ഈ കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് ഡി പിയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും എസ് ഡി പിയുടെ പിന്തുണയോടി പിന്നെ സി പി എം ഭരിക്കുന്നുണ്ട്. ഈ രണ്ട് മുന്നണികളും പിന്നെ മതപ്രീണനത്തിന് പേരുകേട്ടവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന ഇവരുടെ രക്തത്തിലരിഞ്ഞ സാധനം രണ്ട് പാർട്ടിയുടെ. അപ്പൊ ഇപ്പൊ അത് ന്യൂനപക്ഷ പ്രീണം പോയിട്ട് ഈ പറഞ്ഞ തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പാലക്കാട് ശരിക്കും സംഭവിച്ചെന്ന് അറിയൂ, അവിടെ ഈ പിന്നെ കോൺഗ്രസിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ അവിടെയുള്ള ഈ ആകെ 27% മുസ്ലിം വോട്ട് അത് ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ കൃത്യമായി കൈപ്പത്തിക്ക് പതിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി, പി ഡി പി, പിന്നെ അതുപോലെ ലീഗ് ഇവരെല്ലാം കൂടി ചേർത്തിട്ട് പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ചെയ്താണ് ഈ തരത്തിൽ പിന്നെ അവർ കോൺഗ്രസിന് സാധിച്ചു കൊടുത്തു. കാരണം ഇവിടെ എന്ത് ചെയ്തത്, ബി ജെ പി ജയിച്ച് വരരുത് എന്നുള്ള ഒരു ഉൾക്കടമായ അവരുടെ ഒരു പിന്നെ പ്രതിജ്ഞയും അതിൻ്റെ പ്രാവർത്തികമായ രൂപമാണ് നമ്മൾ കണ്ടത്. ഇന്നലെ അതുപോലെ താങ്കൾക്ക് വാട്സപ്പിലൊരു സോഷ്യൽ മീഡിയ, എനിക്ക് സോഷ്യൽ മീഡിയ കിട്ടിയ ഇതാണ്, എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പാലക്കാട് ഓരോ വീട്ടുകളിലും എസ് ഡി പി കൊടുത്തൊരു നോട്ടീസാണ്, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. അവർ മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ആവർത്തിച്ച് അനുവദിച്ചുകൂടാ, ബി ജെ പിയും സി പി എം ഡിയിലും പരാജയപ്പെടുത്തുക, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനൊത്തയാകട്ടെ നമ്മുടെ സാമ്പത്തിക അവകാശം, അത് വോട്ട് ബി ജെ പി കൊടുത്താൻ പാടില്ല. അത് എസ് ഡി പി കൊടുത്ത ഒരു ഇതാണ്. കാരണം അവർ 2016-ലും 2021-ലും 2024-ലും യു ഡി എഫ് കിട്ടിയ വോട്ട് വെച്ചാൽ എസ് ഡി പി കൊടുത്തു. ഇങ്ങനെ ഒരു നമ്മളൊരു നോട്ടീസ് പോലെ ഓരോ വീട്ടിൽ കൊണ്ടുകൊടുക്കുകയാണ്. അല്ല, ഇങ്ങനെ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞാൽ അവിടെ പാലക്കാടുള്ള പല ആളുകളും സംഭവം പറഞ്ഞിട്ടുണ്ട്, അവർ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ നോട്ടീസ് വിതരണം ചെയ്തത് പബ്ലിക്കായിട്ടല്ല, അവരെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ഗൃഹങ്ങളിൽ മാത്രമാണ് ഈ നോട്ടീസ് കൊടുത്തത് എസ് ഡി പിയുടെ. മാത്രമല്ല, വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ അവർ ഓപ്പറേറ്റ് ചെയ്തത്. അതിന് അവർ കൃത്യമായിട്ട് എന്റെ പ്ലാനും പദ്ധതിയൊക്കെ അവർ തയ്യാറാക്കിയത് ഈ വീട്ടിൽ തൊട്ടത്ത് നോട്ടീസ് കൊടുത്തെന്നാണ് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു ഇന്നലെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഞാനൊരു ഫോണിനടുത്തോട് സംസാരിച്ചു. അപ്പോൾ അതിൽ ആ നേതാവിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എസ് ഡി പി പ്രവർത്തകർ ഖുറാനിൽ കൊണ്ട് ഈ മുസ്ലിം വീട്ടിൽ ചെന്നിട്ട് ഖുറാനിൽ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നവർ, അതായത് ഇങ്ങനെ രാഹുൽ മാന്തോട്ടത്തിനെ വോട്ട് കൊടുത്തു ഖുറാൻ സത്യം ചെയ്യിപ്പിക്കാണ്, ഖുറാൻ ധിക്കരിച്ച് മുസ്ലിം നേരത്തെ വേറെ ജീവിതം അല്ല. അങ്ങനെ അവർ പല തന്ത്രങ്ങൾ സ്വീകരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഇതില് ഇതിന്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബി ജെ പി അവിടെ ജയിക്കും എന്ന ഒരു പ്രചാരണം തുടങ്ങുമ്പോഴുണ്ടായിരുന്നല്ലോ, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് ബി ജെ പി പറഞ്ഞു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അപ്പൊ പൊതുവെ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും പാലക്കാട് ഇപ്രാവശ്യം അവർ പിടിക്കും, അവർ താമര വിരിയിക്കും എന്നുള്ള തരത്തിലായിരുന്നു പ്രവർത്തനം. ഇത് ഈ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ആത്മവിശ്വാസം പിന്നെ ആണ് ഈ എസ് ഡി പി ഐയെ ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത്. കാരണം ബി ജെ പി എങ്ങാനും അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ഒരു മുസ്ലിം തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് അവർ ഈ മുസ്ലിം ഗ്രഹങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള പല തന്ത്രങ്ങളും അവർ സ്വീകരിച്ചിട്ടുണ്ടാവും. സ്വീകരിച്ചാൽ വോട്ട് അവരുടെ വോട്ടുകളിൽ അവർ ഉറപ്പാക്കിയത് എങ്ങനെയാണ്? അതൊരു മറ്റു കാര്യം, സന്ദീപ് വാര്യർ ബി ജെ പിയും കോൺഗ്രസിൽ പോയി. അടുത്ത 2 ദിവസം സന്ദീപ് വാര്യർ പോയത് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും ജമാഅത്ത് നേതാക്കളെയും കാണാൻ പോകുന്നത്, മറ്റ് സമുദായ ക്രിസ്ത്യൻ സഭയിൽ ആരെയും കാണാൻ പോകുന്നില്ല, ഹിന്ദുക്കളിൽ ആരെയും കാണാൻ പോകുന്നില്ല, കാരണം മുസ്ലിം നേതാക്കളെ മാത്രമേ സന്ദീപ് വാര്യർ കാണാൻ പോകുന്നുള്ളൂ. അല്ല, അത് ഈ കടിച്ച പാമ്പനെ കൊണ്ട് വിഷാർക്കിക്കാന്ന് അറിയില്ല, അതാണ് അവർ ചെയ്തത്. കാര്യം ഇയാള് ബി ജെ പിയുടെ പിന്നെ പാർട്ടിയുടെ ഭാഗമായിരുന്ന സമയത്ത് ഇവരെല്ലാം നന്നായിട്ട് ചിത്ര വിളിച്ചിട്ടുണ്ടല്ലോ ചാനൽ ചർച്ചയിൽ. ചർച്ചയിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ സംസാര നേതാവിനെയും കുഞ്ഞാലിക്കുട്ടിയെയും
എല്ലാവരും നന്നായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തീരുമാനിച്ചാണ് ഇവനെ കൊണ്ട് ആദ്യം ഇവരെയൊക്കെ പോയി കണ്ട് മുത്തമൊക്കെ ജയിപ്പിച്ച് കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇവർ അംഗീകരിച്ചാൽ മതി എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത പിന്നെ സന്ദീപിനെ അവർ പാണക്കട്ടയ്ക്ക് പറഞ്ഞു വെച്ചത്. അപ്പോ ഇതില് പിന്നെ ഘടകകക്ഷി കോൺഗ്രസ് ആണോ ലീഗാണോ എന്നൊരു സംശയമുണ്ട്. ഇയാള് ചേർന്ന കോൺഗ്രസ് പാർട്ടിയിലാണ്. കോൺഗ്രസ് പാർട്ടി ചേർന്നവൻ എന്തിനാണ് ഓടിപ്പടഞ്ഞ് നേരെ തൊട്ട് അടുത്ത ദിവസം തന്നെ പാണക്കട്ടയ്ക്ക് പോകും? ക്രിസ്ത്യൻ സഭയിലെ സഭാ അധ്യക്ഷന്മാരെ കാണാൻ പോയിട്ടില്ല. അതന്നെ, അതിന്റെ കാരണം എന്താ? ഇതാണ് സംഭവം. അതായത് അവര് കൃത്യമായിട്ട് ഈ പറഞ്ഞതെല്ലാം അവര് പ്രതികാരം ഇയാളോട് കാണിക്കുകയാണ്. ഇനി വരും ദിവസം സന്ധ്യയിൽ കൂടുതൽ പ്രതിസന്ധിയാണ് ഇതിലുണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവര് ജയിച്ച പിന്നെ വിജയാഘോഷത്തിലൊക്കെ ഞാൻ കണ്ടിരുന്ന വീഡിയോയില് ലീഗിന്റെ പതാകയാണ് ഇയാൾ വീശുന്നത്. സന്ദീപ് വീശുന്നത് പിന്നെ നേതാക്കൾ തുടച്ചു കൊടുക്കുന്നു. അത് സന്ദീപ് ഇന്ന് പോസ്റ്റിട്ടിങ് വെച്ചത് ഷാഫി പറമ്പിൽ അദ്ദേഹത്ത് കേട്ട് ഇരുന്നുകൊണ്ട് തുടച്ചുകൊടുത്തില്ല, മറ്റൊരു കാര്യമില്ല. ആയിക്കോട്ടെ, ഇത് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം പണ്ട് കർണാടക കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ തുടച്ചു കൊടുക്കുകയും മറ്റത് മറിച്ചൊക്കെ ചെയ്തോളൂ. ഈ തുടച്ചുകൊടുപ്പ് ഞാൻ മറ്റൊരു കാര്യം നമ്മള് തൃശ്ശൂരിൽ കണ്ടിട്ടുണ്ട്, പ്രതാപൻ മുരളീധരന്റെ മോൻ തുടച്ചു. അത് കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യമാണ്. അത് ഈ കർണാടക കാലം മുതലേ ഒരു സംഭവമാണ്. കാരണം ഈ തുടച്ചും തടവിയും ഈ പറഞ്ഞതുപോലെ പൗഡർ ഇട്ട് കൊടുത്തതൊക്കെയാണ് ഈ ആളുകൾ നേതാവ് അല്ലെ വളിച്ചുണ്ടല്ലോ അവരുടെ നേതാവായി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തന്ത്രം ഇയാള് ഫലപ്രദമായിട്ട് അപ്പുറത്ത് ഉപയോഗിക്കുകയാണ്. അതായത് കൂടുതൽ വിശ്വസനാണ്, ഞാൻ നിങ്ങളോട് കൂടുതൽ വിശ്വസനാണെന്ന് കാണിക്കാനുള്ള വിപുല ശ്രമമാണ് അയാൾ നടത്തുന്നത്. പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നേ അയാൾ പരിഹാസ്യനാവുന്നു എന്നുള്ളതാണ് എന്റെ മറുവശം എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് ഇത്ര കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സമൂഹത്തെ പിടിച്ചേക്കാൻ പറ്റും. അപ്പോ എങ്ങനെയാണോ പിന്നെ മുസ്ലിങ്ങളെയും അവരുടെ പിന്നെ മത നേതാക്കന്മാരെയും ഇയാൾ എത്രത്തോളം ചീത്ത വിളിച്ചിരുന്നോ അതേപോലെ അവരിപ്പം നാടുകളെ കൊണ്ടുനടന്ന് മാപ്പ് പറയിപ്പിക്കുക. കാരണം എസ് ഡി പിയുടെ വോട്ടിനെ പറ്റി ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ മാൻകൂട്ടം, ഇലക്ഷൻ സമയത്ത് ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ അവതാരം ചോദിച്ചു എസ് ഡി പിയുടെ വോട്ട് വേണ്ട രാഹുൽ മാൻകൂട്ടം പറയുന്നു. വേണ്ടെന്നും പറയില്ല, വേണമെന്ന് പറയില്ല, ആ ചോദ്യം മാറ്റി വേറെ ട്രാക്കിലോട്ട് വിടുക. അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദോഷമായിട്ട് ബാധിക്കും. അത് പല രീതിയിലാണ്. ഒന്ന്, അത് ബി ജെ പി പ്രചരണമായതാകും. ബി ജെ പി മാത്രമല്ല സി പി എം പ്രചരണമായതാകും. കാരണം അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടാർഗറ്റ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും എസ് ഡി പി നോക്കണം. വളരെ രസകരമായ ഒരു രാഷ്ട്രീയമാണ്. എത്രയോ ദിവസങ്ങളെ അദ്ദേഹം ഇന്നലെ പോലും പറഞ്ഞു ഇവരാണ് ഇവിടുത്തെ തീവ്രവാദം വളർത്തുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും എസ് ഡി പി നേതാക്കളോ ഈ മുസ്ലിം സംഘടന നേതാക്കളോ പിണറായി കയറി എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ പ്രശ്നമാണ്. കാരണം ഇപ്പോഴും കേരളത്തിലെ പല പഞ്ചായത്തുകളിലും എസ് ഡി പിയും സി പി എം ഉണ്ട് ഭരിക്കുന്നുണ്ട്. ഇത് അറിയുന്ന പിണറായിയാണ് ഇങ്ങനെ ഇവരെ ആക്രമിക്കുന്നത്, ഓപ്പണായിട്ട് ആക്രമിക്കുന്നത്. ഇവർ തീവ്രവാദികളാണ്, ഇവരുടെ വോട്ട് കൊണ്ടാണ് പിന്നെ കോൺഗ്രസ് ജയിച്ചത് എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചോർന്നു പോയ ഹിന്ദു വോട്ടുകളെ സി പി എമ്മിലേക്ക് അടുപ്പിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇന്ന് രാവിലെ ഒരു പ്രമുഖ ചാനൽ കെ മുരളീധരൻ, കർണാടക മുതൽ കെ മുരളീധരൻ പറഞ്ഞു വെച്ചാൽ എസ് ഡി പിയുടെ വോട്ട് ഒരിക്കലും വേണ്ടെന്ന് പാലക്കാട് യു ഡി എഫ് പറഞ്ഞിട്ടില്ല, ആർക്ക് വേണമെങ്കിലും യു ഡി എഫിൽ വോട്ട് ചെയ്യാം. അതായത് ആർക്കും കയറി ഇറങ്ങാവുന്ന ഒരു സ്ഥലമാണല്ലോ കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് ആര് എന്ത് കൊടുത്താലും വാങ്ങുന്ന ഒരു സമീപനം പണ്ടേ കോൺഗ്രസിനുണ്ട്. അത് അവര് കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹമാണ് ഇതിന്റെ ഒരു ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പൊ ആരെങ്കിലും മുനമ്പത്തെ കുറിച്ച് സംസാരിക്കുന്നു? ആരുമില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആവേശമൊന്നും ബി ജെ പിക്ക് അടക്കം ആർക്കും ഇല്ല. നവീൻ ബാബു ഇവിടെ പോയി. നവീൻ ബാബുവിന് ആർക്കും വേണ്ട. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ രാജിവെക്കണം, അല്ലെങ്കിൽ ഈ മറ്റ് സംഭവങ്ങളിലേക്കാണ് ഇപ്പം കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ച പോകുന്നത്. ഒരിക്കലും സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ കുറിച്ചോ പിന്നെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഒന്നും ഇവിടെ ചർച്ച നടക്കുന്നില്ല. അപ്പോ പിന്നെ ഇപ്പൊ തീരുമാനിക്കുന്ന മാധ്യമങ്ങൾ അജണ്ട നീക്കുകയും നിശ്ചയിക്കുകയും ആ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പൊ ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. നന്ദി, നമസ്കാരം.